തലശ്ശേരി മത്സ്യ മാർക്കറ്റിലെ റീട്ടെയിൽ ഷോപ്പുകളിൽ ഭക്ഷ്യസുരക്ഷ വിഭാഗം പരിശോധന നടത്തി. കണ്ണൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മീനിൽ വിഷാംശമൊന്നും കണ്ടെത്താനായില്ല. തലശ്ശേരി മത്സ്യ മാർക്കറ്റിലെ റീട്ടെയിൽ ഷോപ്പുകളിലാണ് വ്യാഴാഴ്ച രാവിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തിയത്. ഇടുക്കി നെടുങ്കണ്ടത്ത് മത്സ്യം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തിയത്. ഇതിന്റെ ഭാഗമായിരുന്നു തലശ്ശേരിയിലെ പരിശോധനയും. ഷോപ്പുകളിൽ നിന്നും ശേഖരിച്ച മത്സ്യം മൊബൈൽ ലാബിലാണ് ടെസ്റ്റ് ചെയ്തത്. മത്സ്യത്തിൽ ഫോർമാലിന്റെയും അമോണിയയുടെയും അംശം കണ്ടെത്താനായില്ല. കേരളത്തിൽ ഉടനീളം ഈ ഒരു പരിശോധന ഓപ്പറേഷൻ സാഗറാണ് പരിശോധന നടത്തിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ കണ്ണൂർ ഭാഗത്തായിരുന്നു, ഇന്ന് തലശ്ശേരി ഭാഗത്തായിട്ട് രണ്ട് സ്ക്വാഡായിട്ട് പരിശോധന മൊബൈൽ ലാബ് ഉള്ളവരെ അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫീൽഡ് ടെസ്റ്റ് നടത്താൻ പറ്റും. ഇത്തരം കെമിക്കൽസ് വല്ലതും ചേർക്കുന്നുണ്ടോ എന്നറിയാൻ പറ്റും. അങ്ങനെ ഇന്ന് രാവിലെ മുതൽ പരിശോധനയാണ്. അപ്പോൾ പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. പരിശോധിച്ച മീനുകളിൽ മീനൊന്നും കാര്യമായ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. ഈ പറയുന്ന കെമിക്കൽസ് കണ്ടെത്താൻ പറ്റില്ല. ഈ പരിശോധന തുടർന്നായിരിക്കും. ഫോർമാലിൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് 2 മിനിറ്റുകൾ കൊണ്ടാണ് പരിശോധന നടത്തിയത്. കണ്ണൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ കെ വിനോദ് കുമാർ നേതൃത്വം നൽകി. തലശ്ശേരി ഫുഡ് സേഫ്റ്റി ഓഫീസർ വിമല മാത്യു, ടെക്നീഷ്യൻ എ കെ ശ്രീജ, കെ വി ഷാജി സത്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് തീരുമാനം. ജില്ലയിൽ 2 സ്ക്വാഡുകളായി തിരിഞ്ഞാണ് പരിശോധന നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.